മാനിച്ച് പ്രിയ നടൻ കലാഭവൻ മണി പോയി മറിഞ്ഞിട്ട് 6 വർഷങ്ങൾ പിന്നിടുന്നു. 2 ദശാബ്ദം ആരാധകരെ ചിരിപ്പിച്ച, കരയിപ്പിച്ച, ചിന്തിപ്പിച്ച മണിയുടെ ഓർമ്മകൾക്ക് മരണമില്ല. ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ 51-ാം പിറന്നാൾ ആഘോഷിക്കുമായിരുന്നു. ന്യൂഇയർ വിഷസിനൊപ്പം ആരാധകരടക്കം എല്ലാവരും മണിയെക്കുറിച്ചുള്ള കുറിപ്പുകളും പങ്കുവെക്കുന്നുണ്ട്. തിരശീലയിലെ താരമായിരിക്കുമ്പോൾ തന്നെ അത് തങ്ങളിൽ ഒരാൾ തന്നെയെന്ന് ആസ്വാദകർക്ക് തോന്നുന്ന അപൂർവം അഭിനേതാക്കളെയുള്ളൂ അങ്ങനെ ഒരാളായിരുന്നു മലയാളികൾക്ക് മണി. കൊച്ചിൻ കലാഭവനിലെ മിമിക്രി ആർട്ടിസ്റ്റായും പിന്നീട് സിനിമയിലെ കോമഡി നടനായും നായകനായും സമാന്തരമായി നാടൻ പാട്ടിനൊപ്പം ചേർത്ത് വെക്കുന്ന പേരായുമൊക്കെ വൈവിധ്യമാർന്ന പ്രതലങ്ങളിൽ മലയാളിക്ക് പ്രിയങ്കരനായിരുന്നു കലാഭവൻ മണി. മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കും ഒരു ആഘാതമായിരുന്നു അദ്ദേഹത്തിൻ്റെ തികച്ചും അപ്രതീക്ഷിതമായി എത്തിയ മരണവാർത്ത. മിമിക്രി വേദികളിൽ നിന്നാണ് മണിയെ സിനിമ സ്വന്തമാക്കുന്നത്. ഹാസ്യതാരമായി അഭിനയം തുടങ്ങിയ മണി പിന്നീട് വില്ലനായും നായകനായും സിനിമയിൽ സ്ഥാനം കണ്ടെത്തി. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും മികച്ച പ്രകടനം കൊണ്ട് മണി ആരാധകരെ സൃഷ്ടിച്ചു. നാടൻ പാട്ടുകളിലൂടെ ആരാധകരെ കയ്യിലെടുത്തു. പ്രശസ്തിയുടെ കൊടുമുടി കയറുമ്പോഴും തൻ്റെ നാടായ ചാലക്കുടിയെയും ചാലക്കുടിക്കാരെയും മണി നെഞ്ചോട് ചേർത്ത് വെച്ചു. അക്ഷരം എന്ന ചിത്രത്തിലെ ഓട്ടോ ഡ്രൈവറുടെ കഥാപാത്രത്തിലൂടെയാണ് ചലച്ചിത്രരംഗത്തേക്കുള്ള കലാഭവൻ മണിയുടെ അരങ്ങേറ്റം. സല്ലാപം എന്ന ചിത്രത്തിലെ ചെത്തുകാരൻ രാജപ്പൻ്റെ വേഷം മണിയെ ശ്രദ്ധേയനാക്കി. കരുമാടിക്കുട്ടൻ, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്നീ ചിത്രങ്ങൾ മണിയെന്ന അസാമാന്യ പ്രതിഭയെ അടയാളപ്പെടുത്തിയ ചിത്രങ്ങളായി മാറി. ഇന്ന് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനത്തിൽ താരത്തിൻ്റെ പഴയൊരു അഭിമുഖം വൈറലാവുകയാണ്. തൻ്റെ സുഹൃത്തുക്കളെക്കുറിച്ചും താൻ കടന്നു വന്ന വഴികളെക്കുറിച്ചുമെല്ലാം കലാഭവൻ മണി ആ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. മഞ്ജു വാര്യരുടെയും ദിലീപിൻ്റെയും വിവാഹത്തിന് ഒരു പങ്കുണ്ട്. ഞാൻ അവരുമായി നല്ല ബന്ധമായിരുന്നു. ഒരു സാഹസികതയും അതിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ എന്തുകൊണ്ട് ആരും പറയുന്നില്ല? പഴയകാലം എനിക്ക് മറക്കാനാകില്ല. മറന്നാൽ ഞാനില്ല സാറേ, മണി പറഞ്ഞു. അച്ഛൻ്റെയും അമ്മയുടെയും പണിസ്ഥലമായിരുന്നു എൻ്റെ ആദ്യ വേദി. പിന്നെ ഞാൻ ആ സ്ഥലമൊക്കെ വാങ്ങി. വാശിയായിരുന്നില്ല, മധുരമായ പ്രതികാരമായിരുന്നു. ആ സ്ഥലം സ്വന്തമാക്കുന്നതിൽ അല്ല, അവിടെ പണിയെടുത്തിരുന്ന ആളുകളെയാണ് ചിന്തിച്ചതെന്നും മണി വീഡിയോയിൽ പറയുന്നുണ്ട്. അതേസമയം മണിയുമായുള്ള ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ഭാര്യ നിമ്മി പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. തങ്ങൾ തമ്മിൽ ഒരു വിഷയവും ഉണ്ടായിരുന്നില്ല എന്നാണ് ആ വീഡിയോയിൽ ഭാര്യ നിമ്മി പറയുന്നത്. മലയാളികളെ ഏറെ ചിരിപ്പിച്ച വെള്ളിത്തിരയിലെ ഹിറ്റ് കോംബോ ആയിരുന്നു ദിലീപും കലാഭവൻ മണിയും. മഞ്ജു വാര്യർക്കൊപ്പവും നിരവധി സിനിമകൾ കലാഭവൻ മണി ചെയ്തിട്ടുണ്ട്. 2016 മാർച്ച് 5-നാണ് വീടിന് സമീപത്തെ അതിഥി മന്ദിരമായ പാടിയിൽ കലാഭവൻ മണിയെ രക്തം ഛർദ്ദിച്ച് അവശനിലയിൽ കണ്ടെത്തിയത്. ഉടനെ എറണാകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിറ്റേന്ന് വൈകിട്ടോടെ മരണം സംഭവിക്കുകയായിരുന്നു. ദുരൂഹതകൾ ഏറെ ബാക്കിയാക്കിയാണ് മണി കടന്നുപോയത്. അവയുടെ ചുരുളഴിക്കാൻ 5 വർഷങ്ങൾക്കിപ്പുറം സാധിച്ചിട്ടില്ലെന്നത് അദ്ദേഹത്തിൻ്റെ ആരാധകരെ ഇന്നും നോവിക്കുന്നുണ്ട്.